ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പരിപ്പ് വടയുടെ റെസിപ്പി ആയിട്ടാണ്. പരിപ്പ് വട ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി വെറൈറ്റി പരിപ്പ് വട ഒന്ന് പരീക്ഷിച്ച് കളയാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ആ കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വെറൈറ്റി പരിപ്പ് വട എങ്ങനെയാണെന്നൊന്ന് നോക്കാം. സാധാരണ രീതിയിൽ നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ വടപ്പരിപ്പാണ് യൂസ് ചെയ്യാറ്. ഞാനിവിടെ എടുത്തിട്ടുള്ള ഇതാ ഇതുപോലുള്ള ചുവന്ന കടലയാണ് നമ്മൾ കറിക്കൊക്കെ രാവിലെയൊക്കെ കറിക്കൊക്കെ എടുക്കാറില്ലേ, ഇതുപോലുള്ള ചുവന്ന കടല ആ കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കുതിർത്തിയ ശേഷം നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. തൊലിയോട് കൂടി വേണമെങ്കിൽ ചെയ്തെടുക്കാം, പക്ഷേ നമുക്ക് ആ പെർഫെക്റ്റ് രൂപത്തിൽ കിട്ടണമെങ്കിൽ അതിൻ്റെ തൊലി ഒന്ന് കളയണം. ഇതാ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ചുവന്ന കടല തൊലിയെല്ലാം റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് വടൻ്റെ ഇടയിലൊക്കെ പൊട്ടിപ്പോവാത്ത കുറച്ച് പരിപ്പൊക്കെ കാണൂലേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അത് കഴിക്കുമ്പോഴാണ് നമ്മുടെ പരിപ്പ് വട കഴിച്ചു എന്നതിനൊരു പൂർണ്ണത ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു 5 ടീസ്പൂൺ പരിപ്പ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് വെള്ളം ഒട്ടും തന്നെ ചേർക്കാണ്ട് നമ്മുടെ പരിപ്പ് അതിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒന്നുകൂടി മിക്സിയുടെ ജാർ എടുക്കണം നമുക്ക്. അതിലേക്ക് നമ്മൾ സവാള ആഡ് ചെയ്യുന്നുണ്ട്, പച്ചമുളക് ആഡ് ചെയ്യുക. മൂന്നല്ലി വെളുത്തുള്ളി ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ചീരകം. മല്ലിയില ആവശ്യത്തിന് ചേർക്കാം, കറിവേപ്പിലയും ആവശ്യത്തിന് ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് റിവേഴ്സ് ബട്ടണിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള പരിപ്പും ഇപ്പോൾ ക്രഷ് ചെയ്തെടുത്തുള്ള എല്ലാം മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേ വീഡിയോയിൽ വിട്ടുപോയതാണ്. എല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ട് ഉരുട്ടി ഇതുപോലെ പ്രസ് ചെയ്തിട്ട് വെക്കാം. പരിപ്പുകളുടെ ആകൃതിയിലാക്കിയിട്ടെടുക്കാം. എന്നിട്ട് നമുക്കത് അതേപടി നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ടൈമിൽ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിൽ പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്കാക്കിയിട്ട് നമ്മുടെ പരിപ്പ് വട ഓരോന്നായിട്ട് ഇട്ടിട്ട് തിരിച്ചു മറിച്ചെല്ലാം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പൊതുവേ ആർക്കും ഇഷ്ടമില്ലാത്ത ചുവന്ന കടല കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ പരിപ്പ് വടക്ക് കൂട്ടായി ഒരു കിടിലൻ രസികൻ ചായയുടെ റെസിപ്പിയുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ ബൈ.